അവർത്തോട്ട് വേണം. ഞാൻ താഴെ നേരം ഇങ്ങോട്ട് കയറി വന്നത്. അത് വലിയ അതേ ചുറ്റി ഇറക്കമാണ്. എനിക്ക് ഏറ്റവും കയറിയിട്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ നല്ല തെളിവാണ്, നല്ല തെളിവുള്ള ദിവസമാണ്. ഞാൻ മുമ്പോട്ട് നടക്കാൻ പോവാ. വഴി എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ചാല് പോലെ വഴി കാണാൻ തോന്നുന്നു. വഴി എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ഒരു ചാല്. ഞാനിങ്ങനെ ഒരു സാധനം കൈ പിടിച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മുമ്പിൽ ഈ എട്ടുകാലി വല കെട്ടിട്ടുണ്ടാവും. നമ്മൾ രാവിലെ നടന്നു പോകുമ്പോൾ എട്ടുകാലിയുടെ വലക്കകത്ത് വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം. ഇത് ത്രില്ലിംഗ് ആണ്. ഈ നടത്തം കയറ്റവും ഒക്കെ ഒരു ത്രില്ലിംഗ് ആണ്. പക്ഷെ പറ്റില്ല, ഓടണം. ചങ്ക് കത്ത് കഴിക്കുന്നു. വണ്ടി കിടക്കുന്നുണ്ട്, വണ്ടി കിടക്കുന്നു. റൈറ്റ് സൈഡിലാണ് വണ്ടി കിടക്കുന്നത്. പിന്നെ റബ്ബറിൻ്റെ നാടാണ്, റബ്ബർ തോട്ടമാണ്. കിടക്ക് നിൽക്കുന്നു. അത് പെരുവന്താനം, കൊട്ടയാർ, ചേന്തയാർ ഒക്കെയാണ് കാണുന്നത്. പ്ലാപ്പള്ളി താഴെ നിന്നാണ് ഞാൻ കയറി വന്നത്. മനോഹരമായ പാറക്കെട്ടാണ്. ആരൊരു ചേട്ടൻ റബ്ബർ വെട്ടണുണ്ട്. അതെ, പാല് മേടിക്കാനുള്ള യാത്രയാണ്. പാല് വാങ്ങണമെങ്കിൽ ഇവിടുന്ന് ഒന്നുകിൽ കൂട്ടിക്കൽ പോകണം, അല്ലെങ്കിൽ ചോലത്തടം. പിന്നെ ഇവിടെ പോണ വഴിക്ക് താളുങ്കൽ എന്ന് പറയുന്നൊരു ചെറിയ സ്ഥലമുണ്ട്. അവിടെ ചെന്നാലും നമുക്ക് പാല് കിട്ടും. നീലക്കടർ വലിയൊരു മലയാണ്. കുട്ടിക്കാനം സൈഡൊക്കെയാണത്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പഴയ കാലത്തെ കുത്തുകല്ലാണ് ഡെസ്റ്റിനേഷൻ. ഇതാ വണ്ടി, പിന്നെ ഡോറൊക്കെ തുറന്ന് കിടക്കണം. ആരോ വണ്ടിയുടെ അകത്ത് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. രാത്രിയിൽ ഡോറൊക്കെ തുറന്ന് കിടക്കണേ. ഇത് താഴേക്ക് മേളിൽ നിന്നുള്ള വണ്ടി വരവാണ്. നമ്മളെ വണ്ടി ഇങ്ങനെ അതൊക്കെ ഇറക്കം ഇറങ്ങി പോവുക താഴേക്ക്. മുണ്ടക്കയത്തിന് വരെ പോകണം, കാരണം ഡീസൽ തീർന്നുപോയി. ഇറക്കമായിട്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഓപ്പോസിറ്റ് അങ്ങനെ വണ്ടികളൊന്നും അധികം വരില്ല. പത്രക്കാരനാണ്. ഇതൊരു ഹെയർ പിൻ ബെൻഡാണ്. കഴിഞ്ഞു. ഡീസൽ തീർന്നുകൊണ്ട് വണ്ടി ഇപ്പം ന്യൂട്രലിലാണ് പോകുന്നത്. റോഡ് വളരെ മോശമാണ്. കാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ടാറിങ് വെറുതെ ടാറ് വിരിച്ചിട്ട് പോണേ, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ. റോളർ ഇട്ട് ഉരുട്ടുന്ന പരിപാടിയൊന്നുമില്ല. അപ്പം മുണ്ടക്കത്ത് പോയിട്ട് തിരിച്ചു വരികയാണ്. മലയൊക്കെ കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. കാഴ്ചകളൊക്കെ നല്ലതാണ്, പക്ഷേ നമുക്ക് ഇവിടെ താമസിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടൊക്കെ വരും.